കോട്ടയം പൂവൻതുരുത്തിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടിച്ച് നശിച്ച പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റ് പുനർനിർമ്മിക്കാതെ വ്യവസായ വകുപ്പ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയതിനാൽ വ്യവസായ വകുപ്പാണ് കെട്ടിടം നന്നാക്കേണ്ടത്. നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിയന്റെ നടത്തിപ്പുകാരിയായ സംരംഭക കളക്ടറേറ്റിന് മുന്നിൽ യാചനാസമരം നടത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പൂവൻതുരുത്തിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിർമ്മിച്ച 7 യൂണിറ്റുകളിലൊന്നിലാണ് കമലൂരാജനും കുടുംബവും പ്ലാസ്റ്റിക് ചാക്ക് നിർമ്മാണ യൂണിറ്റ് നടത്തിയിരുന്നത്. 2014 ഇത് കത്തി നശിച്ചു. 10 വർഷം പിന്നിട്ടിട്ടും കെട്ടിടം നിർമ്മിച്ചു നൽകേണ്ട ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോ 10 വർഷത്തോളമായി. അപ്പൊ അത് പുതുക്കി പണിത് തരാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ജോലി ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. നവകേരള സദസ്സിൽ പോയി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകെട്ടി താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് നിലവിലെ പ്രവർത്തനം. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ ആവശ്യമുന്നയിച്ച് കളക്ടറേറ്റ് മുന്നിൽ കമലൂരാജൻ യാചനാസമരം നടത്തി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുവാനാണ് ഇവരുടെ തീരുമാനം. 24 കോട്ടയം.